ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സുമീസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ലോക്ക്ഡൗൺ സമയത്ത് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഒരൊറ്റ മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ബാറ്റർ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളാണ്, കുറച്ച് ചേരുവകൾ മാത്രം മതി. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും പറ്റുന്നവർ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ഈ ഒരു കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് സാധാരണ ഒരു ഫ്രൈ പാൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബട്ടർ പേപ്പറൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണം എന്ന് ഞാൻ ഇതിൽ കാണിക്കാം. അപ്പോൾ ഞാൻ ഒരല്പം ഓയിലൊന്ന് ഈ ഒരു ഫ്രൈ പാനിലോട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരല്പം മൈദ, ഒരര സ്പൂണൊക്കെ അളവിൽ മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത്രയും നമുക്ക് ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് ഇത് മൊത്തത്തിൽ നമുക്കിത് ഇതുപോലെ നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒന്ന് താഴോട്ട് തട്ടി ആ മൊത്തത്തിൽ മൈദ ഇങ്ങ് താഴെ കൊണ്ടുവരും, മൊത്തം മൈദയും. എന്നിട്ട് ആ അധികം കിടക്കുന്നത് കണ്ടോ, ഇത് മൊത്തത്തിൽ നമുക്കങ്ങ് കളയണം. എവിടെയെങ്കിലും ഒന്ന് കമഴ്ത്തിയിട്ട് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ഇത് മൊത്തത്തിൽ അങ്ങ് പോയി കിട്ടും കണ്ടോ. ഇതുപോലെ നമ്മൾ ആദ്യം നമ്മൾ ഈ ഒരു ഫ്രൈ പാൻ റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാനൊരു 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിൽ ഉള്ള മുട്ടയായിരിക്കണം. അപ്പോൾ ഞാനൊരു ബൗളിലോട്ട് ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. ഞാനൊരു ഗ്ലാസ്സാണ് മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു അര ഗ്ലാസ് പഞ്ചസാര ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മൂന്നും കൂടെ ജസ്റ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടിട്ട് അടിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്നെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് അതേ സെയിം ഗ്ലാസ്സിന് തന്നെ ഞാൻ അര ഗ്ലാസ് അളവിൽ ഓയിൽ, ഞാൻ സൺറിച്ചിൻ്റെ ഓയിലാണ് എടുത്തിട്ടുള്ളത്, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ. പാം ഓയിലിൻ വേണമെങ്കിലും എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് തന്നെ വരും, പ്രത്യേകിച്ച് സ്മെല്ലൊന്നും വരില്ല, നന്നായിട്ട് വരും കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒരു ഓയിൽ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് നേരം ഇട്ട് ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. ഇനി നമുക്കൊരു അരിപ്പ വെച്ച് കൊടുക്കാം. അതേ സെയിം ഗ്ലാസ്സിന് തന്നെ ഞാൻ മൈദയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. മൈദ യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഗോതമ്പ് പൊടി വെച്ച് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല, നന്നായിട്ട് തന്നെ വരും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. സോറി, ഞാനിവിടെ ഒരു 1.25 ഗ്ലാസ് അളവിൽ മൈദയാണ് ഇവിടെ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു 1.25 ഗ്ലാസ് അളവിൽ ഗോതമ്പ് പൊടി ചേർക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ ഞാനൊരു 1/4 ഗ്ലാസും 1 ടേബിൾ സ്പൂൺ അധികവും കൊക്കോ പൗഡർ ചേർത്തു. അതുപോലെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും ചേർത്തു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക, നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഒരുപാട് സ്പീഡിന് മിക്സ് ചെയ്യാണ്ട് ഒരേ വശത്തേക്ക് മെല്ലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇതോടൊപ്പം തന്നെ നമ്മളിനി വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. സാധാ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ഒരു അര ഗ്ലാസ് പച്ചവെള്ളം അതും കൂടെ നമുക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒരുപാടിട്ട് ഓവർ മിക്സിങ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ റൗണ്ടിനെ അങ്ങ് പയ്യനെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എല്ലാം കൂടെ കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വരും. നിങ്ങൾ സ്പീഡിനൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് കറക്റ്റായിട്ട് അങ്ങ് യോജിച്ച് നമ്മൾ കിട്ടിക്കോളും. ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് അങ്ങ് കിട്ടിക്കോളും. അപ്പോൾ ഇതേ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. നമ്മൾ പാലൊന്നും ചേർത്തിട്ടില്ല, അടിപൊളിയായിട്ട് എന്നിട്ടും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്, ഞാൻ ഒരു ഫ്രൈ പാൻ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചില്ലേ, ആ ഫ്രൈ പാൻ എടുത്തിട്ട് ഇതിൻ്റെ പകുതി ബാറ്റർ മാത്രമേ നമ്മളിപ്പോൾ ഒഴിക്കുന്നുള്ളൂ. 2 പ്രാവശ്യമായിട്ടാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബേക്കായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് പകുതിയോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാൻ അടുപ്പിലേക്ക് സാധാ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇത് ഇറക്കി വെക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 10 അല്ലെങ്കിൽ ഒരു 12-15 മിനിറ്റ് അപ്പം തന്നെ ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് എടുത്തു. രണ്ടാമത്തത് നമ്മൾ ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റൊക്കെ എടുക്കുള്ളൂ കേട്ടോ, പെട്ടെന്നായിട്ട് കിട്ടും. അപ്പോൾ അതേ അടിപൊളിയായിട്ട് നമ്മൾ ബട്ടർ പേപ്പർ ഒന്നും ഇട്ടില്ല കണ്ടോ, സൂപ്പറായിട്ട് തന്നെ ഇളകി വരുന്നുണ്ട്. ആ ചൂടോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇളക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ബാക്കി വന്ന ബാറ്റർ കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. 10 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കേട്ടോ ഒന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതേ രണ്ടാമത്തെ കേക്കും ഇവിടെ ബേക്ക് ആയിട്ടുണ്ട് കണ്ടോ. നന്നായിട്ട് തന്നെ രണ്ട് കേക്കും ബേക്ക് ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഒരു 100-150 gram അളവിൽ ചോക്ലേറ്റും ഒരൽപ്പം പാലും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കുക. അതിൻ്റെ മുകളിൽ ഇത് ഇറക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചൂട് തട്ടിയിട്ട് ഒരു മിനിറ്റിനുള്ളിൽ തന്നെ അതെല്ലാം കൂടെ അങ്ങ് മെൽറ്റായിട്ട് വരും. അപ്പോഴും നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അഥവാ നിങ്ങൾ ഒഴിച്ച് പാൽ ഇച്ചിരി കൂടി പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്താൽ കറക്റ്റ് പരുവത്തിൽ നമുക്ക് ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഒരു കേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പം ആ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഞാൻ അടുത്ത കേക്ക് കൂടി അതിൻ്റെ ടോപ്പിലായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബാക്കി വന്നിട്ടുള്ള ചോക്ലേറ്റ് കൂടിയിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതേ നമ്മുടെ സുന്ദരമായിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ല, അത്ര ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിഷ്ടാവും. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. കുട്ടികളൊക്കെ വിടില്ല, അവർ ഉറപ്പായിട്ട് ഇത് അവർക്ക് ഇഷ്ടാവും. അപ്പോൾ വലിയവർക്കും ഇഷ്ടാവും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ വിചാരിക്കുന്നു. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ ഇതേ സമയം വൈകുന്നേരം 4 മണിക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.